ഒടുവിൽ ബി ജെ പി ഗ്രൂപ്പ് പോര് തെരുവിലെത്തി. സംസ്ഥാന നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി തിരുവനന്തപുരം നഗരത്തിൽ വ്യാപകമായ പോസ്റ്ററാണ് കഴിഞ്ഞ ദിവസം രാവിലെ പ്രത്യക്ഷപ്പെട്ടത്. കേരളത്തിലെ പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒക്കെ കടുത്ത ആശങ്കയിലാണ്. കഴിഞ്ഞ മാസം അമിത്ഷാ കേരളത്തിലെത്തി പാർട്ടിയുടെ മാത്രമല്ല കേരള രാഷ്ട്രീയ സാഹചര്യം മുഴുവൻ പഠിച്ചിരുന്നു. ചില മുൻനിര മാധ്യമങ്ങളിലെ സീനിയർ മാധ്യമ പ്രവർത്തകരെ വിളിച്ചാണ് അദ്ദേഹം ഡിന്നർ നടത്തി അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചത്. അദ്ദേഹം പോലും ഞെട്ടിപ്പോയി കേരളത്തിലെ പാർട്ടിയുടെ സ്ഥിതി അറിഞ്ഞ്. അതിനു പിന്നാലെ അദ്ദേഹം ഡൽഹിയിൽ ചെന്നിട്ടാണ് കേരളത്തിലെ പ്രഭാരിയായി പ്രകാശ് ജാവേദക്കറെ നിയമിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ജെ പി നദ്ദയും കൂടി തീരുമാനിച്ചിട്ടാണ് കേരളത്തിലെ പാർട്ടിയുടെ പ്രഭാരിയായി ജാവേദക്കറിനെ നിയമിച്ചത്. അങ്ങനെ അവർ തീരുമാനിച്ചതനുസരിച്ച് ജാവേദക്കറും പാർട്ടി പ്രസിഡന്റ് ജെ പി നദ്ദയും കേരളത്തിലേക്ക് എത്തുന്നത്. ഇവർ സംസ്ഥാനത്ത് എത്തിയ സാഹചര്യത്തിലാണ് സംസ്ഥാന നേതാക്കൾക്കെതിരായ പോസ്റ്ററുകൾ നഗരത്തിലുടനീളം പ്രത്യക്ഷപ്പെട്ടത്. ഒരു രാത്രി ഉറക്കം എഴുന്നേറ്റ് നോക്കുമ്പോൾ ബോർഡുകളിലെല്ലാം പോസ്റ്റർ പതിച്ചിരിക്കുകയാണ്. സേവ് ബി ജെ പി ഫോറത്തിൻ്റെ പേരിലുള്ള പോസ്റ്ററുകളാണ് നിരന്നിട്ടുള്ളത്. അതിലൊക്കെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. സംസ്ഥാന നേതാക്കളുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് പോസ്റ്ററുകളിലെ പ്രധാന ആവശ്യം. സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കണമെന്നും സംസ്ഥാന കാര്യാലയം പണിയുന്നതിൻ്റെ മറവിൽ സ്വന്തമായി വീട് നിർമ്മിച്ച നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും പോസ്റ്ററുകളിൽ പറയുന്നു. ഓഫീസ് ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സുകളിലും പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട്. കാരണം ജെ പി നദ്ദയുടെയും പ്രകാശ് ജാവേദക്കറിൻ്റെയൊക്കെ ചിത്രങ്ങളുള്ള ഫ്ലെക്സ് ബോർഡുകളിലാണ് ഇത് ഈ പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. അതും ഇംഗ്ലീഷിലും മലയാളത്തിലുമുണ്ട്. മലയാളം അവർക്ക് വായിച്ചാൽ മനസ്സിലാവത്തില്ലല്ലോ എന്ന് കരുതിയാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയായ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. രണ്ട് ചേരിയായി തിരിഞ്ഞ് സംസ്ഥാനത്ത് പരസ്പരമുള്ള പോരാട്ടം തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഈ രണ്ട് ഗ്രൂപ്പുകളെയും അംഗീകരിക്കാത്ത പുതിയൊരു ഗ്രൂപ്പും രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിൽ മനനൊന്ത് മുതിർന്ന നേതാക്കളിൽ പലരും ഇപ്പോൾ സജീവമല്ല. ബി ജെ പിക്ക് സംസ്ഥാനത്ത് പുതിയ മുഖം നൽകിയ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരും നിർജീവാവസ്ഥയിലാണിപ്പോൾ. സുരേഷ് ഗോപി പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നില്ലെന്ന് മാത്രമല്ല പാർട്ടിക്കാരോട് പോലും അധികം അടുപ്പം കാണിക്കുന്നില്ല. അദ്ദേഹം ഇപ്പോൾ സിനിമാ ഫീൽഡിലേക്ക്, അദ്ദേഹത്തിൻ്റെ പഴയ തട്ടകമായ സിനിമാ ഫീൽഡിലേക്ക് അദ്ദേഹം മാറിക്കഴിഞ്ഞു. ഇതോടെ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് യഥാർത്ഥത്തിൽ സംസ്ഥാനത്തുള്ളത്. ഇത് മനസ്സിലാക്കിയാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടൽ നടന്നിരിക്കുന്നത്. തോന്നിയതുപോലെ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് പോകുന്നതിൽ പ്രവർത്തകരും നിരാശയിലാണ്. സംസ്ഥാനത്ത് നേതാക്കൾ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ് കളിക്കുന്നതെന്നാണ് പ്രവർത്തകരുടെ പരാതി. ദേശീയ അധ്യക്ഷനും പ്രഭാരിയും എത്തിയിട്ടും ഗ്രൂപ്പുകളി അവസാനിപ്പിക്കാൻ നേതാക്കൾ തയ്യാറല്ലെന്നുള്ളതിൻ്റെ സൂചനയാണ് തിരുവനന്തപുരം നഗരത്തിലെ ഈ പോസ്റ്ററുകളെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഏതായാലും സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ലെങ്കിലും ഒരു ഉടച്ചു വാർക്കൽ സംസ്ഥാന ബി ജെ പിയിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്.